ഇദ്ദേഹത്തിന് പബ്ലിക് ലൈബ്രറിയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ഒറ്റയ്ക്ക് നിൽക്കല്ലേ. ഞാനും കൂടെ പോവാന്ന് വിചാരിച്ചു. ആ അതെന്തായാലും നന്നായി. ഇടയ്ക്കിടയ്ക്ക് ഭർത്താവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് നല്ലതാ. ആ ഞങ്ങൾക്കതൊന്നും പറ്റില്ലല്ലോ, ഒരു കുഞ്ഞിനെ നോക്കണ്ടേ. കുഞ്ഞൊന്നും കുഴപ്പമില്ല, മായാവതി വരുന്നെങ്കിൽ വരൂ. ഇന്ന് ലൈബ്രറി ഹാളിൽ ഒരു കവിയരങ്ങ, കേൾക്കാൻ നല്ല രസമായിരിക്കും. അയ്യോ ഞാനില്ലേ, പണ്ടേ എനിക്ക് ഈ നാടകം കവിത എന്നൊക്കെ പറയുന്നത് ഒരു തരം തലചുറ്റല. നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വന്നാ മതി, എന്നെ അങ്ങ് വിട്ടേര്. വാ ശരി. നീ എന്തെങ്കിലും സ്വപ്നം കണ്ട പോലെ നിൽക്കുന്നേ, അവരുടെ പിന്നാലെ പോയിക്കൂടെ. എന്തിന്? അമ്മ കണ്ടില്ലേ അവരുടെ കൈയും വീശ നടന്നു പോകുന്നത്? പെട്ടിയൊന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷേ അത് ശരിയാണല്ലോ, അപ്പൊ ആ പെട്ടി എവിടെ പോയി? എവിടെ പോവാൻ, അത് മുറിയിൽ തന്നെ കാണും. നമുക്ക് തുറന്നു നോക്കാം. ദൈവോ, നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. എനിക്കാണെങ്കിൽ അതിൽ എന്താണെന്ന് അറിയാനുള്ള പരവേശം മാറിയിട്ടില്ല. നോക്കി നിക്ക, നീ വാ. ആശപ്പിടിച്ചത് രണ്ടും കൂടെ കൈയും വീശി പോയപ്പോഴേ എനിക്ക് തോന്നി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്ന്. എവിടെ നടിയത് തുറക്കാനൊരു താക്കോല് കിട്ടുന്ന എനിക്കറിയോ? സ്പെയർ കീ ഉണ്ടോന്നൊക്കെ മുത്തശ്ശിക്ക് അറിയൂ, വേണേ അമ്മ പോയി ചോദിക്കും. എന്റെ പട്ടി പോയി ചോദിക്കും. എന്നാലും എന്റെ ഈശ്വരന്മാര് ഇതൊരു മാതിരി കൈയും കിട്ടിയത് വായി കിട്ടിയില്ലെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ഹലോ, പിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കോളൊന്നും കണ്ടില്ലല്ലോ. അത് സർ, ഞാൻ പിന്നെ ആക്ച്വലി ഐ വാസ് ഹെൽഡ് അപ്പ് വിത്ത് സം പീപ്പിൾ. ഇൻഷുറൻസ് ബിസിനസ് അല്ലേ, ഇപ്പോഴും ആ തിരക്കുണ്ട്. ദേ നിന്റെ ഒന്ന് നമ്പർ എന്റെ അടുത്ത് ഇറക്കാൻ നോക്കരുത്. മറ്റോടും കൂടി അറിഞ്ഞിട്ടാണോ നീ കളി കളിക്കുന്നത്? അവൾക്കെന്താ, എന്നെ ഒന്ന് നേരിട്ട് വിളിച്ചാൽ, അല്ലെങ്കിൽ നീ നമ്പർ തന്നാ മതി, ഞാൻ നേരിട്ട് വിളിച്ചോളാം. ഹലോ സർ, കൂടുതൽ പറഞ്ഞു പറഞ്ഞ് കേറാൻ നോക്കല്ലേ. നീ അവള് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ആയല്ലോ. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന ഞങ്ങളുടെയും പോളിസി. അത് ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. നീ പറഞ്ഞ റെസ്പെക്ട് ഒക്കെ കാണിക്കാൻ ഞാനും നീ സാറും കുട്ടി കളിക്കല്ല. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഫ്യൂച്ചർ. ഞാൻ എന്റെ ഭാര്യ വരെ ഉപേക്ഷിച്ചാ. അത് നിങ്ങൾ പറഞ്ഞ പോരാ, ഞങ്ങൾക്ക് കണ്ട് ബോധ്യം വരണം. അത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്തോളാം. തൽക്കാലം അതേ പറ്റൂ. വീണ്ടും വീണ്ടും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. മേ കം ഇൻ. യെസ്. നിന്നെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. പണ്ടായിരുന്നെങ്കിൽ ശ്രീരാമനെ പോലെ സീതയെ കൊണ്ട് കാട്ടിക്കളയാമായിരുന്നു. ഇപ്പൊ കാടില്ലാത്തോണ്ടായിരിക്കും നീ അമൃതയെ കൊണ്ട് വീട്ടിൽ കളഞ്ഞത് അല്ലേ. ഇതേ പെൺകുട്ടിക്ക് വേണ്ടി വീടും നാടും ഉപേക്ഷിച്ച് മണ്ണും മലയും കയറി പോയാനാ നീ. ഇപ്പൊ ഇതാ വീട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നു. നീ ആരടാ? അഭിനവ ശ്രീരാമനോ? നീ കാര്യങ്ങൾ അറിയാത്തോണ്ടാ അവള് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എന്റെ കുഞ്ഞിന് വേണ്ടി ബലിയിട്ടു. അതെ, ബലിയിട്ടു. അത് അവളുടെ ബോധ്യത്തിൽ കുഞ്ഞു മരിച്ചതുകൊണ്ടാ.
അല്ലാതെ നീ പറഞ്ഞിട്ടുണ്ടോ ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടെന്ന്? കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാര്യം നീ അവളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവുമായിരുന്നു. നീ സ്വയം ഒരു തെറ്റ് ചെയ്തു, അത് മറച്ചു വെച്ചിട്ട് മറ്റൊരാളുടെ കുറ്റത്തെക്കുറിച്ച് പറയാൻ നിനക്കെന്ത് അധികാരം? ശങ്കർ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഉദ്ദേശം തൽക്കാലം അവളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഐ നീഡ് ടൈം. ശീതളിൽ നിന്നും എനിക്ക് എന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള രഹസ്യം അറിയാനുള്ള സമയം. അതുവരെ എനിക്ക് ഇങ്ങനെ ഈ നാടൻ കളിച്ചേ പറ്റൂ. നോ അർജുൻ, ദിസ് ഈസ് സ്റ്റുപ്പിഡിറ്റി. ആന മണ്ടത്തരം. ശീതളിനെ പോലൊരു കിറുക്ക് പെണ്ണിനെ വേണ്ടി നീ ഇങ്ങനൊരു കോമാളി വേഷം കെട്ടരുത്. ഒന്നാമത് നീ ചെയ്ത തെറ്റ് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അമൃതയോട് മറച്ചു വെച്ചതാ. രണ്ടാമത് മറ്റൊരുത്തിക്ക് വേണ്ടി അമൃതയെ ഉപേക്ഷിച്ചത്. സത്യമൊന്നും അറിയാതെ ഓരോന്നും ആലോചിച്ചു കൂട്ടി താങ്ങാൻ വയ്യാതെ വരുമ്പോൾ അവൾ ഇനിയും വല്ല കടുങ്കയും ചെയ്താലോ? നീ പറയുന്നതും ചെയ്യുന്നതും നിന്റെ മാത്രം ശരികളാ. നിനക്ക് മാത്രം ന്യായീകരണം തോന്നുന്ന തീരുമാനങ്ങളെടുത്ത് ഒരു കുടുംബത്തെ മുഴുവൻ വേദനിപ്പിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് നാക്ക് വളപ്പിക്കല്ലേ മായാവതിയെ വിളിക്ക്. എനിക്കേ അവളോടാ സംസാരിക്കേണ്ടത്, നിന്നോടല്ല. ആന്റി ഇവിടെ ഇല്ല, വർഷയെ കാണാൻ ദേശായി വീട്ടിൽ പോയിരിക്കാ. ദേ, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ വിളച്ചിലെടുക്കരുതെന്ന്. അവളെ ഞാൻ വിളിച്ചപ്പോഴേ ഫോൺ എടുത്തതാ, എന്നിട്ട് ഡാവിൽ അങ്ങ് സംസാരം അവസാനിപ്പിച്ചു. കാരണമൊക്കെ എനിക്കറിയാം, കാശ് തരേണ്ടത് എനിക്കാണല്ലോ. കാശേ കടം കൊടുക്കാൻ അറിയാമെങ്കിൽ അതിന്റെ പലിശ സഹിതം വസൂലാക്കാനും എനിക്കറിയാം. അവള് ഒളിച്ചിരിക്കുന്നിടത്തുനിന്ന് ഞാൻ തന്നെ അവളെ പൊക്കിക്കോളാം. അയ്യോടി, നീതിപ്പോ എങ്ങനെയാ ഇവിടെ അവതരിച്ചത്? മാസം തികഞ്ഞപ്പോ പെറാൻ വിളിച്ചോണ്ട് വന്നതാണോ? അതിന് വയറൊന്നും കാണുന്നില്ലല്ലോ. ദേ വല്യമായി, വെറുതെ വായ തോന്നൊന്നും വിളിച്ചു പറയരുത്. ഏടത്തേക്ക് പ്രസവിക്കാനുള്ള സമയമായിട്ടില്ല. സമയമാകുമ്പോ ഞങ്ങൾ വിളിച്ച് അറിയിച്ചോളാം. അറിയിക്കണമല്ലോ, അതാണ് മുറയും. അതുപോലൊരു മുറയാ മാസം തികയുമ്പോ പെണ്ണിന് പലഹാരങ്ങളുമായിട്ട് വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരുന്നതും. പക്ഷേ കാഴ്ചയിൽ ഇങ്ങനെയൊന്നും കാണുന്നില്ല. പിന്നെന്തിനാ ഇവള് ഇവിടെ വന്ന് നിൽക്കുന്നെന്നാ എന്റെ ചോദ്യം. ഏതായാലും എന്റെ അറിവില് ഇവള് ആദ്യത്തെ പ്രസവത്തിന് ഇവിടെ വന്നിട്ടില്ല. അതിന്റെ വകയില് പലഹാരം വാങ്ങിക്കുന്നത് ലാഭം. പക്ഷെ പറഞ്ഞിട്ട് എന്താ, അങ്ങനെ ലാഭം നോക്കി നോക്കി കൊച്ചങ്ങ് പരലോകത്തും പോയി അത്ര തന്നെ. വല്യമായി, ആ ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? കാണാൻ വന്ന മായാവതി ഇവിടെ ആരും പൂട്ടി വെച്ചിട്ടൊന്നുമില്ല. അത്ര അത്യാവശ്യമാണെങ്കിലേ ദേശായി വീട്ടിൽ പോയാ മതി. അവിടെ ചെന്നിട്ട് നേരിട്ട് ചോദിക്കും പലിശയോ മുതലോ എന്താണെന്ന് വെച്ചാ. ശരി ശരി, നീയായിട്ട് ഇനി എന്റെ മുന്നിൽ കെട്ടിയാടാൻ നിൽക്കണ്ട. നീ ഇവിടേക്കേ വന്നു കയറിയ പെണ്ണ, എനിക്ക് ചോദിക്കാനേ വേറെ ആൾക്കാരുണ്ട്. ഹ
അല്ല, ഇതാര്? ദേശായി വീട്ടിലെ ഊർമ്മളയോ? എന്റെ ഭഗവാനെ, ഇതൊക്കെ ആ മറിമായോ എന്ന് പറയുന്നേ. ഇവിടെ നിൽക്കേണ്ട മായാവതി ദേശായി വീട്ടിലും അവിടെ നിൽക്കേണ്ട ഊർമ്മിളാദേവി ഇതാ മായാവതിയുടെ വീട്ടിലും. ഇതെന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. വാസുദേവൻ എവിടെ? അവനോട് ഞാൻ ചോദിക്കട്ടെ. ഞാനിവിടെ ഉണ്ട്. നാക്കിനില്ലാത്ത സ്ത്രീയാ നിങ്ങള്. ഇവിടെ അധികം കേറി ഇറങ്ങണമെന്ന് മുമ്പേ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ആദ്യം അത് പറഞ്ഞാ മതി. അയ്യടാ, അതാ ഇപ്പൊ നന്നായി പോയേ. ഞാനേ നിന്റെ അടുക്കളയിൽ നിന്ന് പഴങ്ങഞ്ഞു കുടിക്കാൻ വന്നോന്നുമല്ല. മായാവതി എന്റെ അടുത്തുനിന്ന് കാശ് കടം വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ പലിശ മേടിക്കാനാണ്. മായാവതി കാശ് കടം വാങ്ങിച്ചെങ്കിലേ അവൾ ഉള്ളപ്പോ അവളോട് വന്ന് ചോദിച്ചാ മതി. ഇപ്പൊ അവൾ ഇവിടെ ഇല്ല, നിങ്ങൾക്ക് പോവാം. പെട്ടെന്ന് അവിടെ. ശരി ശരി, ഞാൻ പോയേക്കാം. പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. കെട്ടിച്ചയച്ച പെണ്ണ് വീട്ടിൽ വന്ന് നിൽക്കുന്നു, ഭർത്താവിനെ കാണാനും ഇല്ല. പകരം ഭർത്താവിന്റെ അമ്മ പാത്തും പതുങ്ങിയും വീട്ടിൽ വരുന്നു. കൊള്ള, ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് രഹസ്യങ്ങള്. മതി, നിങ്ങൾ സംസാരിച്ചത്, പോവാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? പോവാ, പോകാൻ തന്നെയാ വന്നത്. എന്നെ ആട്ടിയിറക്കിയതൊക്കെ കൊള്ളാം. എന്നെ പറ്റിച്ച് നിന്റെ പെമ്പറ നോക്കി കാശ് ലാഭിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു കോലത്തും ഗുണം പിടിക്കത്തില്ല. എന്നെ പറ്റിച്ച് നിന്റെ പെമ്പറം നോക്കി കാശ് ലാഭിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു കോലത്തും ഗുണം പിടിക്കത്തില്ല. ദുശകനം പിടിച്ച സ്ത്രീ അവര് വീട്ടിൽ കാലെടുത്ത് കുത്തിയ ഒരു ദുരന്തമോ അത്യാഹിതോ ഉറപ്പാ. ദുരന്തത്തിനും അത്യാഹിതത്തിനും ആരും കാലെടുത്ത് കുത്തണമെന്നൊന്നുമില്ല. എന്റെ ആദ്യത്തെ കുഞ്ഞിന് അങ്ങനെ ചിലത് സംഭവിച്ചതാ. ഇനിയുള്ള കുഞ്ഞിനും. അമൃതേ, വെറുതെ മനസ്സിലൊരു വിഷമം വലിച്ചു കൂട്ടണ്ട. ആ സ്ത്രീ, അവരെ ഞാൻ വകവയ്ക്കുന്നില്ല. വകവയ്ക്കുന്നത് ഇപ്പോ എന്റെ മരുമകൾ പറഞ്ഞ വാക്കുകളാ. അവൾ ഓരോന്നിങ്ങനെ സംസാരിക്കുന്നതിന്റെ കാരണക്കാരി ഞാനാണ്. ഞാൻ ഒരാള് മാത്രമാണ്. ഏയ്, അങ്ങനെയൊന്നും കരുതണ്ടെന്നേ. ഇത് തൽക്കാലത്തേക്കുള്ളൊരു കാലക്കേടാ. താമസിയാതെ ഇതങ്ങ് മാറും. മാറും, മാറണം. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ട് പോവാതിരുന്ന മതിയായിരുന്നു. പ്രത്യേകിച്ചും ഈ പെൺകുട്ടികളുടെ ഇന്നത്തെ അവസ്ഥയിൽ. വാസ്തവത്തിൽ ഞാനിവിടേക്ക് വന്നത് വാസുദേവനോട് ആ വിവരം പറയാനാ. ഈ വീട്ടിലിപ്പോൾ രണ്ട് പെൺകുട്ടികളുള്ളത് നിറവയറുമായിട്ടാണ്. താമസിയാതെ അവർക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങും. അവിടെ ആ വീട്ടിലിരുന്നിട്ട് എനിക്ക് ഈ കാര്യങ്ങൾ ഓർത്തിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. അതിപ്പോ അർജുൻ അമൃത ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതുകൊണ്ട്. ഏയ്, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അർജുൻ്റെ വാശിയും അവൻ എന്തിനിത് ചെയ്തു എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഈ വീട്ടിൽ മുതിർന്ന ഒരു സ്ത്രീ സാന്നിധ്യം വേണമെന്നാ. അതിനിപ്പോ വർഷം അവിടെ ഉള്ളപ്പോ എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല. പകരം മനസ്സിലായി.
എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ധൈര്യമായിട്ടിരുന്നോളൂ മായാവതിയെ, ഞാൻ അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരും ഉടൻ തന്നെ. പബ്ലിക് ലൈബ്രറി. നിക്ക് നിക്ക്, നിർത്ത. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി മാഡം. മനസ്സിലായില്ല. ഇത് വർഷയുടെ വീടല്ലേ? അതെ. എന്താ? ഞാൻ വർഷയുടെ ഫ്രണ്ടാ. പേര് നിഷ. ഞാൻ ഇൻഷുറൻസ് കമ്പനിയിലാ വർക്ക് ചെയ്യുന്നത്. ദേശായി വീട്ടിൽ വെച്ച് നമ്മൾ ഫേസ് ടു ഫേസ് കണ്ടിട്ടുണ്ട്. അഞ്ജലി എന്നല്ലേ പേര്? അർജുൻ ദേശായിയുടെ സിസ്റ്റർ. അതെ. സോറി, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല കേട്ടോ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ, വർഷ ഇവിടെയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ അടുത്ത് വരെ വന്നപ്പോ വർഷയുടെ കുടുംബ വീട്ടിൽ കയറി എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാന്ന് കരുതി. വരൂ, അകത്തേക്കിരിക്കാം. വരൂ, ഇരിക്കെ. ആ, സാരമില്ല. ഇവിടെ വേറെ ആരുമില്ലേ? അഞ്ജലി തനിച്ചാണോ? ആന്റി ദേശായി വീട്ടിലാ. ആ, അത് ഞാൻ കണ്ടായിരുന്നു. ആന്റി അല്ലാതെ വേറെ സ്ത്രീകൾ ആരെങ്കിലും? ആന്റി അല്ലാതെ വേറെ സ്ത്രീകൾ ആരെങ്കിലും? ഐ മീൻ, അർജുന്റെ വൈഫ് അമൃത ഇവിടെയാണെന്നോ മറ്റോ വർഷ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതാ. അതുകൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനാണ് വർഷ പറഞ്ഞ അമൃത. അപ്പോ അർജുൻ ദേശായി വാക്ക് പാലിച്ചു. കൊള്ളാം, ഇനി ഉടൻ ഇവിടുന്ന് പുറത്ത് കടക്കണം. നിങ്ങൾ വർഷ അന്വേഷിച്ച് ആദ്യം വന്നത് ഞങ്ങളുടെ മുറ്റത്ത്. അന്ന് ഞാൻ കണ്ടിരുന്നു. യെസ് യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പേര് നിഷ എന്നാ. ഞാൻ വർഷയുടെ ഫ്രണ്ടാ. അല്ല, ഇവിടെ വെറുതെ. ഞാൻ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ആളാ. ഇവിടെ അടുത്തൊരു ക്ലയന്റിനെ കാണാനുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവിടെ കൂടെ ഒന്ന് വരാന്ന് വിചാരിച്ചു. നാട്ടുകാരെ കൊണ്ട് പോളിസി എടുപ്പിക്കലാണല്ലോ ഞങ്ങളുടെ വയറ്റിപ്പഴുപ്പ്. നിഷയിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ വേണ്ട, എനിക്ക് പോയിട്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോ ജസ്റ്റ് കേറിയേ ഉള്ളൂ. ഞാൻ വേറൊരു ദിവസം വരാം, വർഷയുടെ അമ്മ കൂടെ ഉള്ളപ്പോ. ശരി എന്നാ. വർഷേച്ചയ്ക്ക് ഇങ്ങനൊരു കൂട്ടുകാരി ഉള്ളത് ഞാൻ അധികം കേട്ടിട്ടില്ല. ആ, അഞ്ജലി എന്തായാലും ഒന്ന് ഫോൺ ചെയ്തേക്ക്, വർഷേച്ചയും കൂടി അറിയട്ടെ ഇങ്ങനെ ചിലരൊക്കെ വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ടെന്ന്. ശരി.
ഭീമന്റെ കയ്യിൽ നിന്നും നിങ്ങൾ തന്നെയല്ലേ ആ കുട്ടിയെ തട്ടിയെടുത്തത് കൊല്ലാനായിട്ട്? അതുകൊണ്ട് ഇനി മേലാൽ എന്റെ വണ്ടിയുടെ മുമ്പിലോ ഞങ്ങളുടെ വഴിയിൽ തടസ്സമായോ നിങ്ങളെ കണ്ടുപോവരുത്. സുഗന്യ മോളെ കണ്ടുപിടിക്കുകയും മാഡത്തിന് ഏൽപ്പിക്കുകയും ചെയ്യാന്നുള്ളത് ഇനി എന്റെ മാത്രം കർത്തവ്യമാണ്.